എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിലെ നൊമ്പരമായി മാറുകയാണ് ആറ്റിങ്ങൽ സ്കൂളിലെ സാരംഗ്. വാഹനാപകടത്തിൽ മരിച്ച ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലെ സാരംഗിന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയിരിക്കുന്നു. അവയവദാനത്തിലൂടെ സാരംഗ് പുതുജീവൻ നൽകിയിരിക്കുന്നത് 10 പേർക്കാണ്. സാരംഗിന്റെ സ്കൂളിൽ നിന്നും മുഹമ്മദ് കൗസർ ചേരുകയാണ്. കൗസർ, വേദനയോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി സാരംഗിന്റെ വിവരം പങ്കുവച്ചത്. നൊമ്പരമാണ്, അതോടൊപ്പം അഭിമാനവുമായി മാറുകയാണ് സാരംഗ്. എന്താണ് സ്ഥലത്തുനിന്നുള്ളവർ? തീർച്ചയായിട്ടും ശീതൽ, വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ്. ഈ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു 16 വയസ്സുള്ള വി ആർ സാരംഗ്. ഈ എസ് എസ് എൽ സി ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്നലെ ആയിരുന്നു ഈ സാരംഗിൻ്റെ മരണം. അതിൻ്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. വളരെ വിങ്ങുന്ന കാഴ്ചയായിരുന്നു പൊതുദർശനത്തിന് ഈ സ്കൂളിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. ഒരു ഏകദേശം ഒരു അരമണിക്കൂർ നേരമാണ് ഇവിടെ പൊതുദർശനത്തിന് വെച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള അനിൽകുമാർ സാറും ഈ സാരംഗിനൊപ്പം പഠിച്ച മോൻ്റെ വരുന്നത് കണ്ണനണ്ണി. എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു ഈ സാരംഗിന്? എൻ്റെ അടുത്ത് എല്ലാവർക്കും നല്ലോണം സംസാരിക്കുമായിരുന്നു, പിന്നെ നല്ല പെരുമാറ്റമായിരുന്നു. എന്തായിരുന്നു സാരംഗിൻ്റെ ആഗ്രഹം ഈ ഫുട്ബോൾ താരമാകുന്ന ഉള്ളൊരു ആഗ്രഹമായിരുന്നു? അത് തന്നെയായിരുന്നു, ഫുട്ബോൾ നല്ലോണം കളിക്കുമായിരുന്നു. ഇതാണ് പറഞ്ഞത്, ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്നു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ സ്നേഹിച്ചിരുന്നു, ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ വരെ പങ്കെടുത്തു. ഇപ്പോൾ നമ്മൾ ഇവിടെ പൊതുദർശനത്തിൽ എത്തിയപ്പോൾ ജേഴ്സിയും ഫുട്ബോളും ഒക്കെ മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. കാരണം ഇവൻ്റെ ആഗ്രഹപ്രകാരം ഈ സ്വകാര്യ ആശുപത്രി, തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി അധികൃതരാണ് ജേഴ്സി സമ്മാനിച്ചത്, പിന്നീട് മൃതദേഹത്തിന് അണിയിക്കുകയും ഒക്കെ ചെയ്തത്. പഠിക്കാൻ എത്ര ഇപ്പോൾ റിസൾട്ട് വന്നു, മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ആണ്. എത്രത്തോളം നൊമ്പരമുണ്ട് നിങ്ങൾക്ക് ഈ സാരംഗിൻ്റെ ഇവിടെ? വളരെയധികം വേദനയാണ്. കാരണം നല്ല ഒരു കുട്ടി, കളിക്കാൻ മാത്രമല്ല എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന കുട്ടി, അധ്യാപകരോടായാലും വീട്ടുകാരോടായാലും നല്ല പെരുമാറ്റമുള്ള കുട്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വേദന ഉണ്ടെങ്കിൽ പോലും ആ വേദനയിൽ നമുക്ക് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. കാരണം അവൻ്റെ അവയവങ്ങൾ മറ്റ് ഉള്ളവർക്ക് എന്താണ് മറ്റുള്ളവർക്ക് അത് അവയവൻ ഇതിലൂടെ തുടിക്കുവാൻ അവൻ്റെ ദേഹം തുടിക്കുവാനുള്ള ഒരു അവസരം അവനുണ്ടാക്കി. അത് അവർ മാതാപിതാക്കൾക്ക് പ്രത്യേകം നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ രീതിയിലും നമുക്ക് വേദന ഉണ്ടാക്കുന്നു എങ്കിലും ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും സമൂഹത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയും. 10 പേർക്കാണ് അവൻ്റെ ജീവൻ നൽകുന്നത് അല്ലേ? 10 പേർക്കാണ് ജീവൻ നൽകിയിരിക്കുന്നത്. പല ഭാഗങ്ങളായിട്ട് ഹൃദയവും കൈയും അതുപോലെ തന്നെ ലിവർ, അതുപോലെ കിഡ്നി ഒക്കെ മജ്ജ, ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് മറ്റുള്ളവരിലെ ദേഹത്തിൽ തുടിക്കുന്നതുകൊണ്ട് തന്നെ എന്നും നമ്മുടെ സമൂഹത്തിൽ അവനുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം. പഠനത്തിലും ഫുട്ബോളിലും ഒക്കെ മികച്ച പ്രകടനമായിരുന്നു. എത്രത്തോളം ഈ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിരുന്നു അവനോടടുത്ത് ഇടപഴകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടോ? സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അവൻ നേരത്തെ വേറെ സ്കൂളിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അവിടെ സ്കൗട്ടിൽ അവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവൻ കാണിച്ചിരിക്കുന്ന വാഹനാപകടത്തിൽ ശ്രദ്ധിക്കുന്നതിന് ഒരു പോസ്റ്ററാണ് അവൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ പോസ്റ്റർ അവൻ ഇടുന്നത് അവന് അതിനോടുള്ള ആ വാഹനാപകടം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ അവനുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതോടൊപ്പം തന്നെ അമ്മയുമായി സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ജീവിതത്തിനൊരു പ്രചോദനമായിരുന്നു. അതുപോലെ സ്റ്റിക്കറൊക്കെ ഇടുമ്പോൾ തമ്പിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ സമാധാനിപ്പിക്കുന്ന ഒരു മകനായിരുന്നു എന്ന് അമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചറെ, ഈ സാരംഗുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെയുള്ള കുട്ടിയായിരുന്നു സാരംഗ്? ഞാൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലാണ്. സാരംഗ് 10-ാം ക്ലാസ്സിലെ കുട്ടിയായതുകൊണ്ട് തന്നെ വളരെ നമുക്ക് കുട്ടിയുമായിട്ടുള്ള അടുപ്പമില്ല. എങ്കിലും ഫുട്ബോളിൻ്റെ പ്രേമം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി കുട്ടികളുമായിട്ട് ഉള്ള ഗ്രൂപ്പിൽ എത്തുകയും അവരുമായിട്ട് കളിക്കുന്നതിനുള്ള കളിക്കാനൊക്കെ എത്തുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ സ്കൂളിന് ഇതെന്തായാലും വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇത്രയും ആ റിസൾട്ട് കൂടി അറിഞ്ഞപ്പോൾ നമുക്കത് കുറച്ചുകൂടി അത് താങ്ങാം. അതെ അതെ, അത് അതിനേക്കാളേറെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു കുട്ടി അടുത്ത വർഷവും 2 വർഷവും തുടർന്ന് പഠിക്കേണ്ട ഒരു കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് വളരെ വേദനയുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ല മറ്റു പല കഴിവുകളും ഉള്ള ഒരു കുട്ടിയായിരുന്നു. ചിത്രരചനയിൽ അച്ഛനും അതിൽ ചിത്രകല അക്കാദമി നടത്തുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ മകനും ആ കുടുംബത്തിന് തന്നെ വളരെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വരയ്ക്കാനുള്ള ആ കഴിവുള്ള കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഫുട്ബോൾ പറഞ്ഞാൽ നമ്മുടെ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവന് ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ആ ഫ്രാക്ചർ ഉണ്ടാകുകയും നമ്മളെ കുട്ടികൾ തന്നെയാണ് ആദ്യം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം പ്ലാസ്റ്റർ ഇടുന്നതിന് വേണ്ടിയാണ് അമ്മ കൊണ്ടുപോയത്. തീർച്ചയായിട്ടും ആ 2-ാമത്തെ ബോധം, ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം വന്ന സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു അത് ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന്. എല്ലാവരും നമ്മുടെ സ്കൂളിൽ നിന്ന് അധ്യാപകരും എല്ലാവരും നമ്മളെല്ലാവരും അവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. എല്ലാവരെയും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല, പറ്റൂലായിരുന്നു, അങ്ങനത്തെ ഒരു സ്ഥിതി അല്ലായിരുന്നു. എങ്കിലും ബോധം വീണപ്പോൾ എല്ലാവരും ആ ഒരു തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. സംസാരിച്ചിരുന്നു നിങ്ങളോടൊക്കെ? അല്ല, ബന്ധുക്കളോട് സംസാരിച്ചിരുന്നു. ബന്ധുക്കളോട് സംസാരിച്ചപ്പോഴാണ് ഈ ക്രിക്കറ്റ് ഫുട്ബോളിൻ്റെ
പിന്നെ ഷൂ, പുതിയൊരു ഷൂ വേണമെന്ന് പറയുകയും അങ്ങനെ മാമൻ അത് നൽകി കൊണ്ടുവന്ന് വയ്ക്കുകയും ചെയ്തു. അതായത് ഇന്ന് അതിനിട്ടിട്ടുണ്ടായിരിക്കും, ഇടുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മുടെ വളരെ നമുക്ക് സ്കൂളിനൊരു നഷ്ടം തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന് രാവിലെ മുതൽ ഈ കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ മുഴുവൻ കുട്ടികളും ഇത്രയും സമയം ഒരു 10 മണി തൊട്ട് നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങൾ ഈ കണ്ടത്. 10 മണി തൊട്ട് ഈ 4-4.5 വരെ ഈ കുട്ടികൾ ഇവിടെ നിൽക്കണമെങ്കിൽ ആ കുട്ടിയോടുള്ള ഇത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കും ആ നാട്ടുകാരും അതിനൊത്തിരി പ്രചോദനമായിരുന്നു. എന്താണ് പറയുന്നത്, അവർക്ക് തീരാ നഷ്ടമാണ് സാരംഗിന്റെ വിടവാങ്ങലിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവന്റെ ഇഷ്ടപ്രകാരം ഫുട്ബോൾ ജേഴ്സിയും ബൂട്ടും ഒക്കെ അണിഞ്ഞാണ് അന്ത്യയാത്ര ഈ സ്കൂളിൽ നിന്ന് പോയിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള അവന്റെ വീട്ടിലേക്കാണ് മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. എന്തായാലും തീരാ ദുഃഖത്തിലും വേദനയിലുമാണ് പഠിപ്പിച്ച അധ്യാപകരും സഹപാഠികളും ഒക്കെ ഉള്ളത്. പരീക്ഷാഫലം കാത്തിരിക്കെ അപകടത്തിൽ മരിച്ച സാരംഗ് ഒരു കണ്ണീർ ഓർമ്മയാവുകയാണ്. ഇന്നത്തെ ഫലം വരുമ്പോൾ ആറ്റിങ്ങൽ സ്കൂളിലെ സഹപാഠികൾക്കും അധ്യാപകർക്കുമെല്ലാം തീരാ നഷ്ടം തന്നെയാണ് സാരംഗിന്റെ വിയോഗം. മുഹമ്മദ് കൗസറാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.